മുരിക്കുംപുഴ ബെപ്കോ ഔട്ട്ലെറ്റിന് മുന്നിൽ സമരം ചെയ്തവരെ മദ്യപിച്ചെത്തിയ സംഘം മർദ്ദിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചതായാണ് പരാതി. സംഭവം നേരിൽ കണ്ടിട്ടും പോലീസ് ഇടപെട്ടിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും വി പി വിനീതയാണ് ചേരുന്നത്. വിനീത, ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം? മുരിക്കുംപുഴ ബെവ്കോ ഔട്ട്ലെറ്റിന് മുന്നിൽ സമരം ചെയ്തവരെ മദ്യപിച്ചെത്തിയ സംഘം മർദ്ദിക്കുകയായിരുന്നു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചതായാണ് പരാതി. പോലീസ് ഈ സംഭവങ്ങൾ നേരിൽ കണ്ടിട്ടും പോലീസ് ഇടപെട്ടിട്ടില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ജൂലിയറ്റ്, മദ്യശാലകൾ മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും തന്നെ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് കാരണം ബെപ്കോയ്ക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായതായി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. തുടർന്നാണ് ഏത് വിധേനയും ജനകീയ പ്രക്ഷോഭങ്ങൾ മറികടന്നുകൊണ്ട് ബെപ്കോ ഔട്ട്ലെറ്റുകൾ മാറ്റി സ്ഥാപിക്കണമെന്നൊരു നടപടിയിലേക്ക് നീങ്ങിയത്. അത്തരത്തിലൊരു നീക്കമാണ് ഇന്ന് ഇവിടെ മംഗലാപുരത്തും ഉണ്ടായിരിക്കുന്നത്. മംഗലാപുരത്തുള്ള ബെപ്കോ ഔട്ട്ലെറ്റ് മാറ്റി മുരിക്കുംപുഴയിലേക്ക് മാറ്റുന്നതിനെതിരെ 20 ദിവസമായി ജനങ്ങൾ പ്രതിഷേധത്തിലായിരുന്നു. ഇന്ന് സംഭവിച്ചത് എന്ത്, പോലീസ് സഹായത്തോടെ ബെപ്കോ ഔട്ട്ലെറ്റ് തുടങ്ങാനായി ബെപ്കോ ഉദ്യോഗസ്ഥർ എത്തുകയും അവിടെ നിന്ന് മറ്റ് മദ്യശാലകളിലേക്ക് മാറ്റാനുള്ള മറ്റ് വസ്തുക്കൾ, ഫർണിച്ചറുകൾ, അതുപോലെ തന്നെ മദ്യക്കുപ്പികൾ എല്ലാം തന്നെ മാറ്റുകയായിരുന്നു. ആ സമയം ഗേറ്റിന് മുന്നിലേക്ക് പ്രതിഷേധകാരത്തെ, ഗേറ്റിന് മുന്നിൽ അവർ ഇവരെ തടയാൻ ഒരു ശ്രമവും ഉണ്ടായി. സ്വാഭാവികമായിട്ടും സമരം ചെയ്യുന്നവർ പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. ഈ സാഹചര്യത്തിലാണ് സമരക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് ബെപ്കോ ഉദ്യോഗസ്ഥരും മറ്റ് ആളുകളും ചേർന്ന് ഈ ഔട്ട്ലെറ്റ് മാറ്റിസ്ഥാപിക്കാനുള്ള നടപടികൾ തുടർന്നത്. ഇതിനിടയിലുണ്ടായ ഈ സംഘർഷത്തിൽ പോലീസ് ഇടപെട്ടില്ല, പോലീസ് സംരക്ഷണം ഒരുക്കുകയായിരുന്നു എന്നാണ് ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കാളികളായ സ്ത്രീകൾ അടക്കമുള്ളവരുടെ പരാതി. തങ്ങളെ തള്ളി മാറ്റിയിട്ടും ആക്രമിക്കാൻ വരെ ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് പോലീസ് നടപടി എടുക്കുന്നില്ല, ഇത്തരത്തിലാണോ പോലീസ് നടപടി സ്വീകരിക്കാതെ കണ്ണടച്ച് നിൽക്കേണ്ടതെന്നൊരു ചോദ്യമാണ് ജനകീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ആളുകൾ ചോദിക്കുന്നത്. ഏതായാലും നിലവിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസ് നീക്കം. ഏത് വിധേനയും ബെപ്കോ ഔട്ട്ലെറ്റ് മാറ്റി സ്ഥാപിച്ചേ മതിയാകൂ എന്നൊരു ഉത്തരവും അത്തരത്തിലൊരു നിർദ്ദേശവും ബെപ്കോയ്ക്ക് കിട്ടിയ സാഹചര്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് പോലീസും ബെപ്കോ അധികൃതരുമുള്ളത്. തൽക്കാലം ഇതുവരെയും പ്രശ്നം ശാന്തമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിൽ റിപ്പോർട്ട് ചെയ്യാനെത്തിയ ചില പ്രാദേശിക മാധ്യമ പ്രവർത്തകർ അടക്കമുള്ളവരെ ഈ സംഘർഷത്തിനിടയിൽ വെച്ച് ഈ മാറ്റി സ്ഥാപിക്കാനെത്തിയ ഉദ്യോഗസ്ഥർ കയ്യങ്ങളിലേക്കും തർക്കത്തിലേക്കും നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വി പി വിനീതയാണ് വിവരങ്ങൾ നൽകിയത്.